ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം അതെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കണം ഞങ്ങളുണ്ടല്ലോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലിങ്ങനെ സ്ഥലം തപ്പി 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 നടക്കായിരുന്നു ആദ്യം നോക്കിയിട്ട് പുറത്തു പോയിരുന്നു അപ്പൊ മഴയായി മഴയുടെ ശബ്ദമായി ചീവീടിന്റെ ശബ്ദമായി വൈകുന്നേരം ആയപ്പോ ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അപ്പൊ അമ്പലത്തിൽ പാട്ട് വെച്ചപ്പോ അതിന്റെ ശബ്ദമായി അപ്പൊ എല്ലാം കൂടെ ശരിയായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം നമ്മൾ ഈ റൂമിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ മനസ്സമാധാനായിട്ടൊന്ന് സംസാരിച്ചത് അപ്പൊ ഇനി കൂടുതൽ ഇന്റർവ്യൂ ആവശ്യമില്ലല്ലോ ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് വിഷ്ണുവിന്റെ അമ്മ അമ്മയോടൊപ്പം ചെയ്ത റീൽസ് നിങ്ങൾ ഭയങ്കര റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയോടൊപ്പം കൂടുതൽ റീൽസും ടിക്ടോക്കിൽ വീഡിയോസും അതേപോലെ യൂട്യൂബും ഒക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ നാട്ടിൽ വരെ വായില്ല ഇത് സമയമുണ്ടല്ലോ ഒരു ഉച്ചയ്ക്ക് തന്നെ ചാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് നാട്ടിലും വരില്ലേ അതുകൊണ്ട് ഒരു സമയം എവിടെയും തികയുന്നില്ല ഒപ്പം ജോലിയുണ്ട് അപ്പം എല്ലാം കൂടെ എത്തുന്നില്ല അപ്പം അങ്ങനെ കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഈ ആഴ്ച നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോ അമ്മ ആരാന്ന് അമ്മനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞാനാണ് മഹാനായ വിഷ്ണുവിന്റെ അതായത് ഐശുവിന്റെ ഭർത്താവിന്റെ നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ശങ്കിച്ചു എല്ലാം എല്ലാമായ വിഷ്ണുവിന്റെ പോരെ വിഷ്ണു അമ്മ ഇവിടെ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോ അന്ന് ആലപ്പുഴ പോയ ബ്ലോഗ് ഇട്ട് കഴിഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞായിരുന്നു അമ്മേനെ അറിയാം നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നൊക്കെ അപ്പൊ അമ്മ ഇവിടെ രാമകൃഷ്ണ മിഷൻസിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് എന്നെക്കാട്ടും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊക്കെ അറിയുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇതേ കമ്മ്യൂണിറ്റി ടാബില് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ താഴെ നമ്മുടെ 134 ഫ്രണ്ട്സോളം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ നോക്കുമ്പോ അമ്മയ്ക്ക് പണി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങള് ഇപ്പൊ വളരെ വലിയ കുഴപ്പമില്ലാതെ പോണ ഒരു അമ്മായിമ്മയും വരുവാണ് ദയവ് ചെയ്ത് ചോദ്യത്തിലൂടെ വിചാരിക്കുന്നു അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടോ എന്തൊക്കെ ക്വസ്റ്റ്യൻസാ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞു കൊടുത്തപ്പോ അമ്മയ്ക്ക് ഓക്കെ ആയി അമ്മ ഈ മറ്റേ IAS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യണ പോലെ ചിറാപ്പൂഞ്ചിയുടെ ക്യാപിറ്റൽ ഏതാ ഞാനേ ഞാൻ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തല്ലേ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അവര് ആൻസർ ചെയ്യാത്തതിന് ചീത്ത പറഞ്ഞിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ആദ്യമായിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അതെ അപ്പൊ എന്തായാലും ഇനി സമയം കളയണ്ട വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം അപ്പൊ അതായത് വിഷ്ണുവിന്റെ ഫോണാണ് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇങ്ങനെ ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണാനുണ്ടോ കാണാൻ റിംഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ വരുന്നുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് നോക്കേണ്ടത് കണ്ടിട്ട് എനിക്ക് കാണണമൊന്നുമില്ല കേട്ടോ കണ്ണട ഇല്ലാത്തവർക്ക് കാണണമൊന്നുമില്ല എന്നാലും ഇതൊരു സ്റ്റൈലിന്റെ അമ്മ മറ്റേ ശ്രീകൃഷ്ണപുരത്തെ മറ്റേതുപോലെ ഞാനിങ്ങനെ നോക്കാം അതെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മേഘ അജി ചോദിച്ചതാണ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് അമ്മ ഡു യു വിഷ് വിഷ്ണു ചേട്ടൻ ആൻഡ് ഐശു ചേച്ചി ലീവ് ഇൻ കേരള ഓർ ആർ യു ഹാപ്പി ദേ ആർ ലീഡിംഗ് എ ബെറ്റർ ലൈഫ് ഇൻ എ ഡെവലപ്ഡ് കൺട്രി ഇഫ് ദേ ലീവ് ഇൻ കേരള വിൽ യു ബി ടുഗദർ ഇൻ എ ഹൗസ് ഓർ സെപ്പറേറ്റഡ് ഇൻ ടു ന്യൂക്ലിയർ ഫാമിലീസ് എനിക്ക് ന്യൂക്ലിയർ അടിക്കാനുള്ള അടിച്ചു പിരിപ്പിക്കാനുള്ള ചോദ്യമാണ് സബ് ക്വസ്റ്റ്യൻ മനസ്സിലായി ഏതായാലും കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാലോ ഓപ്പർച്യൂണിറ്റീസ് അത്രയൊന്നും ഇല്ല നമ്മളെ നമ്മളെ ഡ്രീംസിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മളെ കേരളത്തിൽ ഞാൻ തരംതാഴ്ത്തി പറയല്ല ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാ സംശയമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അതൊക്കെ അല്ലേ അപ്പൊ അവരവരുടെ നല്ല അവരുടെ സ്വപ്നത്തിന് ചിറകുകൾ വെച്ചോട്ടെ നമുക്കൊന്നും പറയാനില്ലല്ലോ സന്തോഷമുണ്ട് അവരെവിടെയായിരുന്നാലും സന്തോഷമായിരിക്കുക അത്രയേ പിന്നെ വന്നാൽ കൂടെ നിൽക്കുമെന്നുള്ളത് അതൊക്കെ ദൈവത്തിൻ്റെ അടുത്തല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിന്നാൽ സന്തോഷം നിന്നാലും തല്ലി പിരിയൊന്നുമില്ല ദൂരെയാണെങ്കിൽ വരുമ്പോ ഹായ് വരുമായിരിക്കും ചായ കുടിക്കുക അതൊക്കെ രസല്ലേ എങ്ങനെയാണ് കുഴപ്പമില്ല അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇതിക്ക് ഇങ്ങനെ വട്ടത്തേക്ക് നോക്കിയിട്ടേ പിന്നെ മൊബൈലിലേക്ക് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല ആകൊരു വെളിച്ചം ഇപ്പൊ എന്റെ അവസ്ഥയല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ജു നായരാണ് ചോദിച്ചിട്ടുള്ളത് ഐശുവിനെ ഫസ്റ്റ് കണ്ടപ്പോളെ വിഷ്ണു ചേട്ടനെ പറ്റിയ ആളാണെന്ന് തോന്നിയോ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഐശുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐശു വിഷ്ണു ചേട്ടനുമായി മാരേജ് ഫിക്സ് ചെയ്യാൻ ആരാണ് ഫസ്റ്റ് തീരുമാനിച്ചത് ഐശുവിനെ അപ്പൊ കുറച്ച് റിവൈൻഡ് അടിക്കണമല്ലോ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഐശുവിനെ ഐശുവിന്റെ വീട്ടിലെ സത്യം എന്ന പെണ്ണുകാണാനൊക്കെ പോയപ്പം ആകെക്കൂടി മൊത്തം എനിക്ക് ആ കുടുംബത്തെയും
നമ്മളെ ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് ചേരും ബ്ലെൻഡ് ആവുമെന്ന് തോന്നി. ഐഷുവിനല്ല ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു, കാരണം വെച്ചാൽ ഐഷുവിനെ വേണോ വേണ്ട തീരുമാനിക്കുന്ന വിഷ്ണുവല്ലേ, അതുകൊണ്ട് അത് അതിനെല്ലാം ഞാൻ പ്രാധാന്യം കൊടുത്ത്. അവിടെ അമ്മയും അച്ഛനും വലിയച്ഛനും അമ്മമ്മയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പ്, ചെറിയമ്മമാരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫാമിലി ബോണ്ടിങ് അതാണ് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്, ആ ഒരു ആസ്പെക്ട്. അത് എനിക്ക് ഐഷു ഇസ് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഗെയിം, അതത്രയാണ് പാർട്ട് ഓഫ് ദി ഗെയിം. അത് എന്റെ ഗെയിം അല്ല, ഐഷുവിന്റെ ഗെയിമിന്റെ പാർട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആ കുടുംബവും ആ സെറ്റപ്പും ഒക്കെയാണ്. അപ്പം ബോണ്ടിങ് ബിറ്റ്വീൻ ടു ഫാമിലീസും കൂടി ഉണ്ടല്ലോ, അപ്പൊ അത് അതുകൊണ്ട് അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരായില്ലേ? രണ്ടാമത്തെ ചോദ്യം, ഐഷു ഐഷുയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എന്റെ സൗന്ദര്യം, സ്മാർട്ട്നെസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുട്ടിക്കാലത്ത് അത്യാവശ്യം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാവും, ഉറക്കം തോന്നിയിരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ആളെ എനിക്ക് ഇഷ്ടമല്ല, ആ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ രണ്ടാമത്തത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഷു വിഷ്ണു ചേട്ടനുമായി മാരേജ് ഫിക്സ് ചെയ്യാൻ ആരാണ് ഫസ്റ്റ് തീരുമാനിച്ചത്? അത് വിഷ്ണു ആയിരിക്കും. അത് വിഷ്ണു ആയിരിക്കും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴേ, ഐഷു വിഷ്ണു എന്നുള്ളതിന്റെ ഇടയിൽ നമുക്ക് സ്ഥാനമില്ല, അത് വിഷ്ണു തന്നെ, ഒരു സംശയമില്ല. അവന്റെ ഇഷ്ടമാണ്, അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അപ്പൊ ഇനി എന്നിട്ട് വിഷ്ണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങള് കുറച്ച് കാലം വിഷ്ണത്തിന് വിട്ടു തന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു രണ്ടു മാസം കണ്ടല്ലോ ഫിക്സ് ചെയ്തു, രണ്ടു മാസമൊക്കെ കഴിഞ്ഞു, കാരണം എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഇടയില്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അപൂർവ ചന്ദ്രനാണ്, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഓഫ് ഐഷു ചേച്ചീസ് ആൻഡ് അമ്മാസ് ഒപ്പീനിയൻ. ഓ, അതായത് എനിക്ക് എനിക്കറിയില്ല, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഓഫ് ഐഷു ചേച്ചി, അമ്മാസ് ഒപ്പീനിയൻ. ഓ, അങ്ങനെയാണ്, ഞാൻ വിചാരിച്ചു നമ്മൾ രണ്ടുപേരും പറയണമെന്ന്. എനിക്ക് അമ്മായിയമ്മ എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. എക്സ്പെക്ടേഷൻ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം അവന്റെ ഫ്യൂച്ചർ, അവന് ഇഷ്ടപ്പെട്ട കുട്ടി, അതിനോട് നമ്മൾ അങ്ങ് ബ്ലെൻഡ് ആയി പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് എൻ്റെ മരുമകൾ ഇങ്ങനെയാണെന്നോ, ഇപ്പം എൻ്റെ മോള് ഹസ്ബൻഡുണ്ട് അവൻ ഇങ്ങനെയാണെന്നോ, അങ്ങനത്തെ ഒന്നും, സ്നേഹം അതാണ് അവർ തമ്മിൽ, അവർ കുടുംബമായിട്ട് ഒത്തുപോകണവരും കുട്ടിയാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ ഒന്നും അല്ല, ഓൾമോസ്റ്റ് സെയിം, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ എനിക്കും അങ്ങനെ അമ്മായിയമ്മ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കാരണം ഇടയ്ക്ക് ഒന്ന് വരട്ടാൻ തോന്നുന്നു അല്ലേ. എനിക്കോ എനിക്കോ അത് വേണ്ട. ദ ബെസ്റ്റ് മൊമെന്റ് യു ബോത്ത് ഹാവ് ഹാഡ് വിത്ത് ഈച്ച് അദർ. ബെസ്റ്റ് മൊമെന്റ് എന്നോടാണോ? അല്ല, നമ്മൾ രണ്ടുപേരും പറയണം. അത് ശരി, രണ്ടുപേരും പറയണം. എനിക്ക് ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ അവരുടെ ഈ വരവ്, അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഐഷു അങ്ങോട്ട് പോയി, പിന്നെ വീഡിയോ ചാറ്റ് ചെയ്യണു, സംസാരിക്കണു, ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറേ ഞങ്ങൾ വർത്തമാനം പറയും. എന്നാലും ഇവിടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പോലെയാണ്, ഇവിടെ റിയാലിറ്റി വ്യത്യാസമല്ലേ, ഇപ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു മാസം അത് ശരിക്കും ഒരു മോമെന്റ് അല്ല, ഫുൾ ത്രൂ ഔട്ട് വൺ മന്ത് ആഗ്രഹിച്ചത് എങ്ങനെയാണ്, ഹാപ്പിയാണ്. എനിക്ക് ഇതിലിപ്പോ ഈ ഒരു വൺ മന്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ആലപ്പുഴ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈമായിരുന്നു. കാരണം എൻ്റെ ഫാമിലീനെ ഇപ്പൊ മുന്നേ നമ്മളെ അല്ല ഇവരെല്ലാരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ ഇവരെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് ഫീലിംഗ് ആണല്ലോ, നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതാണ് ഇപ്പോ ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് കണ്ണ് മഞ്ഞ വെച്ചിട്ടുണ്ടല്ലോ, രക്ഷയില്ല. കീർത്തന കൃഷ്ണൻ, Aishu Chechi have told that she was looking disinterested when Vishnu Chetan and family first came to see her. What was Amma's perception about Aishu Chechi at that time? And I would like to hear from Amma what was her passion and if she would like to do it now after getting inspiration from Aishu Chechi. എന്റെ അടുത്തൊരു ഇൻസ്പിറേഷൻ ആവശ്യമൊന്നും അമ്മയ്ക്കില്ല കേട്ടോ, അമ്മയുടെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഞാൻ എടുക്കണമെങ്കിലേ ഉള്ളൂ. അപ്പോ അമ്മയുടെ പാഷനും കാര്യങ്ങളും പറ്റി അമ്മയ്ക്ക് പറയാനുണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ പറയാനുള്ളത്, ഞാൻ ഡിസിൻട്രസ്റ്റഡ് ആയിരുന്നു പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായില്ല, അന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ, അന്ന് ഇങ്ങനെ വളരെ പിന്നെന്താ പറയാ, അനുസരണമുള്ള കുട്ടീനെ പോലെ ഒതുങ്ങിയ ഒരു ഭാഗത്തേക്ക് നിൽക്കണം, നമ്മള് അത്രയല്ലേ പ്രതീക്ഷിക്കണം, അന്നൊന്നും മനസ്സിലായിട്ടല്ലേ. പക്ഷെ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട് പിന്നീട്.
അതെ അപ്പോ അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ അതിന്റെ മുകളില് ഫർദർ ആയിട്ട് അതിന്റെ ആൻസർ പറയാനില്ല ആവശ്യമില്ല പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് അമ്മയുടെ പാഷൻ എന്തായിരുന്നു ഇപ്പൊ എന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്മ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പാഷൻ വെച്ചത് അമ്മയ്ക്ക് ഇപ്പൊ ഇപ്പോഴോ ആ മുന്നെയോ പാഷൻ ആയിട്ടുള്ള അമ്മയ്ക്ക് എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ് ഇപ്പം സത്യം പറഞ്ഞാൽ സ്കൂളിന്റെ പടി ഇറങ്ങാൻ രണ്ടു കൊല്ലം കൂടി ഉള്ളു അത് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പലരിടത്തും ഇങ്ങനെ വയസ്സ് ഇത്രയായി എന്നൊക്കെ പറയുമ്പോ അയ്യോ അത്ര തോന്നില്ല കേട്ടോ ആ ഒരു മറുപടി കേൾക്കാൻ വേണ്ടിട്ട് ഞാനീ പറയുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അത് കേൾക്കുമ്പോ ഒരു രണ്ടു വയസ്സും കൂടി കുറഞ്ഞു കിട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ പാഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം റിട്ടയർ ചെയ്തൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബിസി ആവണം എന്തിലെങ്കിലുമൊക്കെ ബിസി ആവണം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം എന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട് ചില ഐഡിയാസ് ഉണ്ട് ഇപ്പൊ പറഞ്ഞ സസ്പെൻസ് പൊളിഞ്ഞു പോലേ ഇപ്പൊ പറയില്ല അപ്പൊ അത്രയുള്ളൂ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അശ്വതി എസ് നായറാണ് നാട്ടിൽ ഐശ്വര്യ മോഡേൺ ഡ്രസ് ഇട്ടാൽ ക്വസ്റ്റ്യൻ മാർക്ക് അമ്മ സപ്പോർട്ട് ആയിരിക്കാം ബട്ട് നാട്ടുകാർ എന്ത് പറയും മോളെ എന്ന ചോദ്യം വരുമോ അയ്യേ അത് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല ഞാനിപ്പം ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഒക്കെ കോഴിക്കോടിന്റെ എന്താ പറയാ നഗരമധ്യത്തിലാണ് ഇവിടെ ഇപ്പൊ ഞാൻ വളർന്ന താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവനവന്റെ കംഫർട്ടാണ് അവൾക്ക് അല്ലെങ്കിൽ എന്റെ മോൾക്കോ എന്താ അവരുടെ കംഫർട്ടബിൾ ആവുന്ന ഡ്രസ്സ് അവർക്ക് ഇടാം അതിലൊന്നും യാതൊരു നമ്മളുടെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയൂല ഞാന് മോഡേൺ ഡ്രസ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തുടക്കത്തിൽ കൊറേ പേര് ഇങ്ങനെ പലതും എനിക്ക് ഇപ്പോഴല്ല എനിക്ക് കല്യാണത്തിന് ശേഷമാണല്ലോ എനിക്ക് ടിക്ടോക്കിലൊക്കെ കുറച്ച് ഭയങ്കരല്ല കുറച്ച് റീച്ചാ കിട്ടിയത് അപ്പൊ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് വന്ന കമന്റ് ആയിരുന്നു ഞാൻ മോഡേൺ ഡ്രസ് ഇടുന്നതോ ഞാനൊരു ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കമന്റ് ഇരുന്ന് അടുക്കളയിൽ പണിയൊന്നുമില്ല അടുക്കളയാണോ പ്രധാന ഭാഗം അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഭാഗമാണ് ഞാൻ ആരെങ്കിലും അടുക്കളയിൽ നിന്നോട് പോരാൻ പറയാൻ കാത്തു അപ്പോ പിന്നെ എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് നാട്ടുകാരെന്ത് പറയുന്നുള്ളൊരു ഐഡിയ അമ്മയുടെ ഇതുവരെ ഞാൻ എന്റെ അമ്മയുടെ കുറച്ചും കൂടെ അമ്മ കൺസേൺഡാണ് കുറച്ചും കൂടെ അത് അവര് വളരുന്ന ലൊക്കാലിറ്റിയുടെ വ്യത്യാസമാണ് ഞാൻ കുറച്ചും കൂടെ ഒരു നാട്ടുംപുറം ഇവര് ജനിച്ച സിറ്റിയിലുള്ള അതുകൊണ്ടായിരിക്കാം കീർത്തി അണ്ണ ചോദിച്ചിട്ടുള്ള അമ്മയ്ക്ക് ഐശുവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യവും മാറ്റം വരുത്താതെ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യവും പറയാമോ മാറ്റി വരുത്തേണ്ട കാര്യം തന്നെ ഐശുവിന് ചെറിയ ചെറിയ അസുഖം വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഇത്തിരി എങ്ങാനും ഒരു തലവേദന എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ വരെ ആലോചിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട് അത് കുറച്ചും കൂടി മെന്റലി കുറച്ചൊരു സ്ട്രെങ്ത് വരുത്തണം സ്ട്രോങ് ആവണം അതൊന്നും അല്ല ഞങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ നിരങ്ങി നടക്കാനായാലേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ അങ്ങനെ പൊതുവെ ഞങ്ങളെ വീട്ടിലെ വിഷ്ണു അടക്കം എല്ലാവരും ഐശുവിനെ അറിയാം വിഷ്ണുവിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ ഐശു പറഞ്ഞ് എന്തെങ്കിലും വെറുപ്പിച്ചാൽ മാത്രമേ വിഷ്ണു ഡോക്ടറെ കാണിക്കുള്ളൂ ഞാൻ പൊതുവെ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഐശുവിന് ഇങ്ങനെ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും വേവലാതി ഞാൻ ഇന്ന് ഉച്ചയ്ക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അതൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് അപ്പൊ അതാണ് മാറ്റം വരുത്തേണ്ടത് പിന്നെ മാറ്റം വരുത്തേണ്ടത് ഐശുവിനുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഫാമിലി അതായത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് അതായത് എനിക്ക് എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല ആരോടും അങ്ങനെ ഒരു ലവിങ് ആയിട്ട് മിങ്കിൾ അത് മാറ്റം വരുത്താനേ പാടില്ല അതിന് ഇപ്പോഴത്തെ ന്യൂക്ലിയർ സെറ്റപ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണല്ലോ അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതിൽ മാറ്റം വരരുത് അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാട്ടോ ഐഷു ചേച്ചി സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എക്സ്പ്ലോർ ആക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ ഞാൻ പിന്നല്ലോ ഞാനിവിടെ ഇരിക്കും ഐഷുവിന്റെ അപ്പൊ തന്നെ ആലോചിച്ചു അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനുപമ അമ്മയ്ക്ക് ഐഷുവിൽ ഇത് സെയിം ക്വസ്റ്റ്യൻസ് ആട്ടോ അപ്പൊ ഞാൻ അത് വായിക്കാൻ പറയില്ല ഞാൻ ക്വസ്റ്റ്യൻ മുന്നേ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടില്ല പേപ്പർ ഇപ്പോഴാണ് കിട്ടുന്നത് പിന്നെ സ്വാതി കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഭയങ്കര അമ്മയ്ക്ക് തല പുകച്ച് കൂലങ്കൃഷിതമായി ആലോചിക്കേണ്ട ചോദ്യം ഒന്നുമില്ല വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സ്വാതി ചോദിച്ചിട്ടുള്ളത് അമ്മ ചേച്ചി എന്താണ് വിളിക്കാറ് ഇത്ര നേരം മനസ്സിലായല്ലോ അമ്മയുടെ കൂടെയുള്ള ഫേവറേറ്റ് പിക്ക് ഏതാണ് ഞങ്ങള് നാളെ ആലപ്പുഴ പോയപ്പോ കൊറേ ഫേവറേറ്റ് പിക്സ് നിങ്ങൾ കണ്ടു കാണും ഞാനിപ്പോ ഇതില് സൈഡില് ഒന്ന് രണ്ട് പിക്ക് അത് തന്നെയാണ് ഫേവറേറ്റ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയതിൽ അഭിമാനം തോന്നാറില്ല
ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അഭിമാനിക്കുന്നു എന്നിലേക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു, ഞാനായിട്ട് ചാനൽ തുടങ്ങുന്നുണ്ട്, തനിമലയാളിയുടെ തനി നിറങ്ങളിലോ. അതിലെവിടെയും ഞാൻ പറയാം. ചേച്ചിക്ക് അമ്മയെ ആദ്യം കണ്ടപ്പോൾ തോന്നിയത്? ഓ, എന്നോടാണ് ക്വസ്റ്റ്യൻ. എനിക്ക് അമ്മ ഉണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പിലൊന്നും അല്ല അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ഇങ്ങനെ മൊട്ടമൊട്ടൊക്കെ എപ്പോഴും തുടർന്നു ഞാൻ കണ്ടിട്ടില്ല. അന്ന് വന്നു കഴിഞ്ഞപ്പോ അമ്മ സാരി ഒക്കെ എടുത്തിട്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഒരു പെണ്ണ് കാണാനൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇമ്മാരി വേഷത്തിലൊക്കെ പോയാല് ചെലപ്പോ അവർക്ക് അതുകൊണ്ട് അമ്മായിമ്മ അല്ലെങ്കിൽ ചെക്കന്റെ അമ്മ മോശമാണ് വേണ്ട, മോശല്ലേ അങ്ങനെ. അതുകൊണ്ടാണ് മരി അതൊക്കെ മനുഷ്യ കോലത്തിൽ പോയത്. അതെ, അന്ന് അമ്മ അപ്പോ പൊട്ട ഇങ്ങനത്തെ വട്ടപൊട്ടൊക്കെ തൊട്ടിട്ട് സാരി ഒക്കെ എടുത്തത്. പക്ഷെ അമ്മ അധികം തടിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു അടിക്കുന്നുള്ള പേടി, അടിച്ചാലും തടിക്കാൻ പറ്റുന്നുള്ളൊരു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വിഷ്ണു എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഷുവർ ആയിരുന്നു ഈ കല്യാണം നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിന് തന്നെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായില്ല, അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അമ്മേനെ അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു എൻഗേജ്മെന്റിന് ശേഷമൊക്കെയാണ് ഞാൻ അമ്മയോട് കൂടുതൽ സംസാരിച്ചു തുടങ്ങി. എൻഗേജ്മെന്റ് വരെയും അങ്ങനെ അധികം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായില്ല. പക്ഷെ അതിനുശേഷം പിന്നെ അമ്മ എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ പറയും, മോള് ഒരു മണിക്കൂർ. ആ, ഇത് എന്നെ പറ്റില്ല കേട്ടോ, വിഷ്ണുവിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. പി ഭവാനി, അമ്മയ്ക്ക് വിഷ്ണു ചേട്ടനിൽ നിന്നുണ്ടായ ഒരു ബെസ്റ്റ് മൊമെന്റ്, വിഷ്ണു ചേട്ടൻസ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്, പെട്ടെന്ന് ആദ്യം ഓർക്കുന്നതെന്ന്. കൊറേ പഴയ സി ഡി എടുത്ത് പ്ലേ ഇടുന്നു അല്ലേ. ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മോനും തമ്മിലുള്ള ബെസ്റ്റ് മൊമെന്റ് പറയേണ്ട കാര്യമുണ്ടോ? ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ, അത് പറയേണ്ട കാര്യമില്ല. ഞാൻ എനിക്ക് ഇന്ന് ഉച്ചക്ക് ഇപ്പൊ ഞാൻ പറയായിരുന്നു കേട്ടോ, വിഷ്ണു മുടിയിൽ എന്തൊക്കെയാ സ്പാ ചെയ്യാനോ എന്തൊക്കെയാ വേണ്ടി പുറത്തുപോയി. അപ്പൊ ഞാൻ അമ്മയും കൂടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയാം. അപ്പൊ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അമ്മ അയ്യോ അവൻ എത്തിയില്ലല്ലോ അത്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഞാൻ വേണ്ടി പറഞ്ഞു, എനിക്കും അതൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അവൻ ഇതായിട്ടില്ലല്ലോ, അതായിട്ടില്ലല്ലോ എന്നുള്ള ഫുൾ ടെൻഷൻ. അപ്പൊ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, അമ്മമാർക്കാണ് ഇത്ര ടെൻഷൻ ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ, എനിക്കൊന്നും തോന്നുന്നില്ല, ഭക്ഷണമല്ലേ തിരിച്ചു വന്നാൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വന്നു, അപ്പൊ വിഷ്ണുവിന്റെ അച്ഛനാണ് വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ. വിഷ്ണു വന്നിട്ട് കേറിയപ്പോക്കെ അമ്മ അയ്യോ തല നനഞ്ഞല്ലോ മുടി നനഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് തോർത്തനായിട്ട് ആ അച്ഛൻ പിന്നാലെ തലയൊക്കെ സ്വന്തം തോർത്തി അച്ഛൻ കേറി വരുന്നുണ്ടായിരുന്നു. ഇതെ വിഷ്ണു വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, ഞാൻ അവിടെ വീഡിയോ ഇല്ല, അതില് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആവില്ല. ഒരു ഹായ് പറയണ. അപ്പൊ എന്നാലും അമ്മേനോട് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാ, വിഷ്ണു ചേട്ടനിൽ നിന്നുണ്ടായ ഒരു ബെസ്റ്റ് മൊമെന്റ്. ബെസ്റ്റ് മൊമെന്റ് എന്താ വെച്ചാൽ, അവന് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ, എന്തെങ്കിലും എന്റെ മുഖത്ത് ചെറിയൊരു ഡൾനെസ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കും, പെട്ടെന്ന് മനസ്സിലാക്കും. അതിന് വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കണ്ടെത്തും. അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് എല്ലാവരും സൊല്യൂഷൻസ് പൊതുവെ ഭയങ്കര മെച്ചുവർഡാണ്, ഭയങ്കര മെച്ചുവർഡ് ആയിട്ടില്ല. എന്നെക്കാൾ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും മെച്ചുവർഡ് സംശയമില്ല. അങ്ങനത്തെ നല്ല അവനും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇങ്ങനെ സമാധാനിപ്പിച്ചാലൊക്കെ എനിക്ക് ഭയങ്കര വിഷ്ണു ചേട്ടൻസ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഫസ്റ്റ് ഒറ്റ കാര്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, വിഷ്ണു അമ്മ അങ്ങനെ റിവൈൻഡ് അടിക്കുമ്പോ എവിടെ ചില സ്റ്റക്ക് ആവുന്നു. ഫസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാല് വിഷ്ണുവിന് പണ്ട് പിന്നെ വിഷ്ണുവിന്റെ അനിയത്തി അറിയാലോ, അവളുണ്ടാവുന്നതിന് മുമ്പേ എന്നെ ആർക്കും പത്ത് കൊടുത്ത് ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പൊ ഒരു പ്രാവശ്യം അമ്മമ്മയും ഇത് അമ്മനോട് എത്ര എനിക്ക് മടുത്ത് ഞാൻ പോയിട്ട് വരാം അമ്മ പറയട്ടെ. അമ്മമ്മയും ഞാനും വിഷ്ണു കൂടി എവിടെയോ ബസ്സിൽ പോകുമ്പോ അമ്മമ്മ എന്റെ അടുത്ത് ഇരുന്നേന അവൻ അമ്മമ്മേനെ തള്ളിട്ടു. കാരണം വെച്ചാല് അമ്മമ്മയ്ക്ക് എന്റെ അടുത്ത് ഇരിക്കാനുള്ള യോഗ്യത അല്ല, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു അവൻ കുട്ടിക്കാലത്ത്. പിന്നെ വിധു വന്നതിന് ശേഷമാണ് ഒരു മനുഷ്യക്കോലായെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേത് എന്നെ ആർക്കും വിട്ടുകൊടുത്തില്ല, അങ്ങനെ ഒരു നേച്ചറായിട്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുമല്ലോ അയ്യോ ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളാണല്ലോ, അതൊരു ഫീൽ ഗുഡ് മൊമെന്റ് ആയിരുന്നു. അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യന് ഒപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിച്ചായിരുന്നു, അപ്പം അതും കൂടെ ഞാൻ ഇവിടെ ക്ലബ് ചെയ്യാണ് കേട്ടോ. ഫാസിൽ ആണ് ചോദിച്ചിട്ടുള്ളത്, ഫാസിൽ റാങ്ക്സ്. വിഷ്ണു ചേട്ടൻ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറ്? ഞാൻ മുന്നേ വായിച്ച ഓർമ്മയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനിപ്പോ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ താഴെ ഞാനത് മെൻഷൻ ചെയ്യട്ടോ. അതായത് അമ്മ എന്നെ വിഷ്ണു ഹെൽപ്പ് ചെയ്യുന്നത് അമ്മ വിഷ്ണുവിനെ ട്രെയിൻ ചെയ്തതുകൊണ്ടാണോ? അത് ശരി. അങ്ങനെ വിഷ്ണുവിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണ്ട, അവനെ എപ്പോഴും ഒരു സപ്പോർട്ട് ഇഷ്ടമാണ്.
ഒരു ഒരു ഒരാളെ ഇപ്പം ഞങ്ങൾ പുറത്തു പോയി വരുമ്പോഴും കൂടി അത് ഉണ്ടായില്ല, ചർച്ച ഉണ്ടായി. അവനെ ഇങ്ങനെ ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ്റെ ഒരു കോൺഫിഡൻസാണ്. ആരെങ്കിലും ഒരാളിങ്ങനെ ഞങ്ങളെ പറയുകയും ചെയ്യും, ഒരാളിങ്ങനെ ചാരി നിൽക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റായിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷെ എന്നാലും അവന് അതിലെന്തോ ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. അല്ല, അതല്ലമ്മ ചോദ്യം, വിഷ്ണു അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അപ്പൊ അത് കാണുമ്പോ അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? ഓ, എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കാരണം വിഷ്ണുവിന്റെ അച്ഛൻ അടുക്കളയായിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര നന്നായി ഹെൽപ്പ് ചെയ്യും, നല്ല ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല എല്ലാവരും മേബിളുമാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അടുക്കളയില് അച്ഛൻ അങ്ങനെ സഹായിക്കേണ്ടി അച്ഛനെത്തുള്ളൂ, അച്ഛൻ എത്തും. അപ്പൊ ഇത് കാണുമ്പോ ചെറിയൊരു കുശുമ്പോ അസൂയോ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ചിന്തിക്കാൻ. പിന്നെ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ക്ലബ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നാണ് ഞാൻ വായിച്ചതാണ്. അതായത് അമ്മ വിഷ്ണുവിനെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ ചെറുപ്പത്തിലെ വളർത്തി കൊണ്ടുവന്നത് കൊണ്ടാണോ വിഷ്ണു എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അടുക്കളയില്? ഏയ്, അതൊന്നുമല്ല, അവൻ വളരെ പ്രാക്ടിക്കലാണ്. അവൻ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ അവൻ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ഇപ്പൊ ഐശു പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ രണ്ടുപേരും മാത്രമുള്ള സ്ഥലമാണ്, ലൈഫാണ്. അപ്പൊ ഐശുവിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിക്കാണോ? അല്ലാണ്ട് ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്യാറോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അറ്റ് ദിയ ബേക്സ് ആൻഡ് വ്ളോഗ്സ് ആണ്. മാരേജിന് ശേഷം വിഷ്ണു ചേട്ടന് വന്ന മാറ്റം? മാരേജിന് ശേഷം വന്ന മാറ്റം പോയി, അല്ലാണ്ട് സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് അടുക്കളയൊക്കെ തിരിഞ്ഞു കളിക്കുന്നു, മറ്റേ ഭക്ഷണം കഴിക്കാൻ മാത്രം അതില്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ഇങ്ങനെ ഇടാവുന്ന പാത്രം എടുത്താൽ മതി, അമ്മയ്ക്ക് അറിയില്ല എനിക്ക് വിയപ്പിന്റെ സൂക്കിടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് പണിയൊന്നും അധികം എടുക്കാൻ പറ്റില്ല അങ്ങനെ പറയും. ആവശ്യം വരാറില്ല, വന്നാൽ ചെയ്യാറുണ്ട് കേട്ടോ. അതില്ല, അതിപ്പോ ഭയങ്കര അതുണ്ട് ആ ഒരു മാറ്റം. ഇപ്പൊ അത് ചെയ്യാതെ വിഷ്ണു ഒരു ദിവസം രാത്രി ഇവിടെ നിന്നാണ് വിഷ്ണു പറയുക കേട്ടോ, തിരിച്ചെന്നാ ഡിഷ് വാഷറിനെ ഒന്നും കൂടെ പരിചയപ്പെടണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഐഷു വ്ളോഗ് ചെയ്യുന്നതാണോ അതോ ടിക്ടോക്ക് ചെയ്യുന്നതാണോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടും രണ്ട് സംഭവല്ലേ. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്ററി ഹാപ്പിനെസ് ആയിരുന്നു, വ്ളോഗ് അങ്ങനെയല്ലല്ലോ, നമ്മൾ ത്രൂ ഔട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതല്ലേ. രണ്ടും ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മെറിൻ ജോസ് ആണ്. ഐഷു കെട്ടി വന്നപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഐഷുവിന്റെ ക്യാരക്ടറിനെ പറ്റി തോന്നിയത്? ഇതിൽ ഞാൻ ചെറിയ കറക്ഷൻ വന്നോട്ടെ, ഇതിൽ കെട്ടി വരിക കെട്ടി പോവുക അങ്ങനത്തെ ഒരു സംഗതി ഒന്നും അല്ല. മാരേജ് എന്ന് പറയുന്ന രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുക, നമ്മൾ ഈ ഓൺലൈൻ പാർസൽ ഒന്നും വരുന്ന പോലെ സംഭവം. അതെ, അപ്പോ കെട്ടി വന്നപ്പോഴല്ല, കല്യാണം കഴിച്ചപ്പോ വീട്ടില് ഞാൻ കുറച്ചു ദിവസം നിന്നപ്പോ അമ്മയ്ക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നിയത്? ഞാൻ പറഞ്ഞില്ലേ കുറച്ചു ദിവസം നിന്നു എന്ന് പറയാൻ മാത്രം നിന്നിട്ടില്ല, വാസ്തവം പരമാർത്ഥം ഇപ്രാവശ്യം വന്നപ്പോഴാണ് അതിനുള്ള ഇതുണ്ട്, സമയം ഉണ്ടായിട്ടില്ല അവർക്ക്. അപ്പോഴേക്കും വിസയുടെ കാര്യം നോക്കണം, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, ഭയങ്കര ബിസിയായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അവരെ ഇതിലേക്ക് സ്വാതന്ത്ര്യത്തിൽ അല്ല, അവിടെ വന്ന് നിൽക്കണം, ഇത്ര ദിവസം നിൽക്കണം, അങ്ങനത്തെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അതിനെന്തപ്പോ ഞാൻ മറുപടി പറയാം. അതെ, പിന്നെ ഞാൻ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തുകൊണ്ട് നാട്ടിൽ വന്നിട്ട് വിഷ്ണുവിന്റെ ഇവിടെ നിൽക്കാതെ എന്റെ വീട്ടിൽ പോയി, ഞാൻ എന്തുകൊണ്ട് കൂടുതൽ അവിടെ നിൽക്കണു, കുറച്ച് ഇവിടെ നിൽക്കണു, കൂടുതൽ ഇവിടെ നിൽക്കണു, കുറച്ച് അവിടെ നിൽക്കണു, എന്തൊക്കെയാണ് പ്രശ്നം, ഞാൻ ഇവിടെ ആയിട്ട് പ്രശ്നമാണോ എന്നൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജ് വന്നിരുന്നു. അതിന് അമ്മേന്റെ ആൻസർ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാ വന്നോടനെ അങ്ങോട്ട് പോയത്, വിഷ്ണു എന്തുകൊണ്ടാ വന്നോടനെ ഇങ്ങോട്ട് വന്നത്, അതിലെന്താ ഡൗട്ട്? അങ്ങനെ ഒരു ഡൗട്ട് വരേണ്ട കാര്യമില്ല. നമുക്ക് വയസ്സു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി, പിന്നെ വന്നത് ഓരോ പ്രാവശ്യം കഴിഞ്ഞ ഏപ്രിൽ വരണം എന്ന് വിചാരിച്ചു, ഇങ്ങനെ ഓരോ പ്രാവശ്യം അവളിങ്ങനെ ഇങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ നടന്നിട്ടില്ല. അപ്പോ ഐശുവിന്റെ വീട്ടില് എത്താനും അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ടാവില്ലേ, അതേമാതിരി വിഷ്ണുവിനും ഉണ്ടാവും ഒരുപാട്, അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. സ്വന്തം അമ്മയുടെ അച്ഛൻ എന്തൊക്കെ ആയാലും അമ്മ അച്ഛൻ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു വില വേറെ തന്നെയാണ്. അപ്പൊ സ്വന്തം വീട്ടിൽ ഓടി എത്തുക, അവിടെ അമ്മമ്മയെ കാണുക, അഗീസിനെ കാണുക, ഭയങ്കര അതിനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ആഗ്രഹിച്ചിരിക്കുമ്പോ ഞാൻ ഞങ്ങൾ ഇവിടെ നിൽക്കണം, അതിനൊന്നും അർത്ഥമില്ല. പിന്നെ ഇത് പറഞ്ഞതുപോലെ നമുക്കിപ്പോ എന്താ പറയാ കുറെ കാലത്തിന് ശേഷം വരുമ്പോ
എനിക്ക് അമ്മയും അച്ഛനെയും കാണാനേക്കാളും ഞാൻ കുറച്ച് എക്സൈറ്റഡ് അമ്മമ്മേനെയും വെള്ളച്ചനെയും കാണാനും അപ്പൊ എനിക്ക് പെട്ടെന്ന് അവരെ കാണാന്നുള്ള ഒരു ഇമോഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഡേ വന്നപ്പോ തന്നെ ഇനി 28 ദിവസമല്ലേ ഉള്ളൂ, ഇനി 26 ദിവസമല്ലേ ഉള്ളൂ, 25 ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പൊ എനിക്ക് അമ്മടിയും അച്ഛന്റെ ഒപ്പം അല്ലെങ്കിൽ എന്റെ അമ്മടിയും അച്ഛന്റെ ഒപ്പം നിൽക്കാൻ വേണമെങ്കിൽ എനിക്ക് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. 3 മാസം അവർക്ക് നമുക്ക് അവിടെ ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഒപ്പം നിൽക്കാൻ പറ്റി അവിടെ വരുമ്പോഴാണ്. കാരണം 3 മാസം കിട്ടും, പിന്നെ അതിങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവാ, വേറെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളൊരു നോർമൽ ലൈഫിൽ അച്ഛനും അമ്മയും വരും, കൂടുതൽ നേരം നിൽക്കാൻ പറ്റും. പക്ഷെ അമ്മമ്മേനെയും വെല്ലച്ചനെയും ഇപ്പൊ അവരുടെ ഏജിന്റെ റെസ്ട്രിക്ഷൻ കാരണം എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ടൈം അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തറവാട്ട് പോയിരുന്നിട്ടോട്ടോ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, അമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. അവള് കുട്ടിക്കാലത്ത് അപ്പൊ ആ ഒരു ഇത് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇതിനെ തടയിടുന്നത് എന്റെ ഒരു ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് നിർത്താട്ടോ, കാരണം അമ്മേനെ കുറെ നേരം ഞാൻ ഈ ഒരു സെഷനിലൊക്കെ മാറാം, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഞാന് മീറ്റും ഫിഷും ഒക്കെ തൊടാത്തത് അമ്മയ്ക്ക് പ്രശ്നമുണ്ടോ? പക്ഷെ ഇതെങ്ങനെ അമ്മയ്ക്ക് പ്രശ്നം? ഞാൻ മീറ്റ് ഫിഷ് തൊടുന്നു, ഞാൻ ഉണ്ടാക്കുന്നു, ഐഷു കഴിക്കുന്നു, ഞാൻ നല്ലവണ്ണം കഴിക്കുന്നു, അതെ, പിന്നെ പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ സിമി ഇഗ്നേഷ്യസ് ആണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് സ്പെഷ്യൽ അബൌട്ട് യുവർ മദർ ഇൻ ലോ എന്നോടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമ്മ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അമ്മേനോടാണ് ചോദിക്കുന്നത്. ഐഷുനെ ബിഗ് ബെസ്റ്റ് തിങ് അബൌട്ട് യുവർ മദർ, ഐഷുനെ ബിഗ് ബെസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ മദർ ഇൻ ലോ എന്നോടാണ് ഞാൻ ആൻസർ പറയാം. വാട്ട് സ്പെഷ്യൽ അബൌട്ട് യുവർ മദർ ഇൻ ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് വേറെ മദർ ഇൻ ലോ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ സിനിമയിൽ കണ്ടിട്ടുള്ള അത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഇപ്പൊ വേറൊരു കമ്പാരിസൺ ഇപ്പൊ പറയാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ഇതാക്കും. എനിക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യം ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ വളരെയധികം പേഴ്സണൽ സ്പേസും മ്യൂച്വൽ റെസ്പെക്ടിലും ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അമ്മ ഒരിക്കലും എന്റെ പേഴ്സണൽ സ്പേസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ, അമ്മ മാത്രമല്ല കേട്ടോ അച്ഛനും, എന്റെ പേഴ്സണൽ സ്പേസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യനും അമ്മ ചോദിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഒരിക്കലും എനിക്കൊരു ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്നൊന്ന് തരം താത്തുന്ന രീതിയിലോ അങ്ങനെയൊന്നും അമ്മ ഒരിക്കലും സംസാരിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല അച്ഛനും. ഇത് അമ്മയുടെ മാത്രമല്ല, ഞാൻ പൊതുവെയാണ് പറയുന്നത്. അതായത് ഞാനും വിഷ്ണുവും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും ഒരു ഒപ്പീനിയൻ പോലും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്, അങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്നത്, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, വിഷ്ണു ഇങ്ങോട്ടാണ് വരുന്നത് ചോദിച്ചപ്പോ അത് എന്താ അങ്ങനെയെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഓക്കെ ആയിക്കോട്ടെ, അത്ര. അപ്പൊ അതാണ് എനിക്ക് പേഴ്സണലി വേറെ ഇപ്പൊ ഒരു അമ്മായിയമ്മ ഉണ്ടാവാത്തത് കൊണ്ട് ഉണ്ടാവണം ആഗ്രഹമില്ല. അപ്പൊ കമ്പയർ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ ബെസ്റ്റ് തിങ് പറയുന്നതും ഞാനിപ്പോ ഇതിനായിട്ട് ക്ലബ് ചെയ്തല്ലോ, അപ്പൊ അതാണ് ബെസ്റ്റ് തിങ്. പിന്നെ ഇനി അമ്മേന്റെ അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ഒരു ക്യൂ ആൻഡ് എ പ്രഹസനം ഇവിടെ അവസാനിക്കാം. എനിക്ക് അറിയാൻ പാടില്ല എന്ത് ക്വസ്റ്റ്യൻ വരുന്നത്, അമ്മേനെ സെലക്ട് ചെയ്തു കണ്ണുകളില്ല, പിന്നെ എല്ലാരും അറിയിക്കണോ. ഓക്കെ, എന്നാ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐശ്വര്യ ആർ, എന്റെ പേര് വെച്ചിട്ട് ചോദിച്ച ആളാണ് ഐശ്വര്യ ആർ. ഞാൻ ഐശ്വര്യ ആർ, ഞാനും ഒരു ഐശ്വര്യ ആർ. അപ്പൊ ക്വസ്റ്റ്യൻ, വൺ ക്യാരക്ടർ ദാറ്റ് വിഷ്ണു ഷുഡ് ലേൺ ഫ്രം ഐശു. മകൻ വേണോ മരുമകള് വേണോ? അതെന്താ ഞാൻ പറയാ, അങ്ങനെയൊക്കെ എന്നാ ഞാൻ അമ്മയ്ക്ക് കുറച്ചും കൂടെ ഈസി ആക്കി തരാം. വൺ ക്യാരക്ടർ ദാറ്റ് ഐ ഷുഡ് ലേൺ ഫ്രം വിഷ്ണു ആൻഡ് വൺ ക്യാരക്ടർ വിഷ്ണു ഷുഡ് ലേൺ ഫ്രം മീ. ഐഷു കൂളാവും, ഐഷു പെട്ടെന്ന് ടെൻസ്ഡ് ആവും, അത് കുറച്ചുകൂടി വിഷ്ണുവിന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി. വിഷ്ണു വേറെ കാര്യത്തിൽ ടെൻസ് ആവും, നിസ്സാര കാര്യത്തിന്, പ്രത്യേകിച്ച് ജോലിയുടെ ബന്ധപ്പെട്ട ബേസിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെറുതെ ടെൻസ് ആവും. അതുണ്ട്, അത് ഐഷുവിന്റെ സ്ഥിതി എന്താ എനിക്കറിയില്ല, എന്നെ ഇവിടുന്ന് നല്ല ജോലി എടുക്കണം, അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി കൂളായിട്ട് ചിന്തിക്കുന്ന ടൈപ്പാണ് പൊതുവെ അത്. അപ്പൊ എന്താ, അപ്പൊ ഞാൻ വിഷ്ണുവിന്റെ പഠിക്കേണ്ടത് ഇങ്ങനത്തെ ഈ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വരുമ്പോ ഞാൻ കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിട്ട്. ഇനി വൺ ക്യാരക്ടർ വിഷ്ണു ഷുഡ് ലേൺ ഫ്രം മീ, അത് എന്താ പറയാ, സൗന്ദര്യം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്.
ഡ്രസ്സ് സെൻസ് വിഷ്ണു, അതായത് ഡ്രസ്സ് പുതിയൊരു ഡ്രസ്സ് വാങ്ങാൻ ഇടുക. അമ്മ ഇത്ര നല്ല സ്വഭാവം പറയണ്ടായിട്ട് അവസാനം പറഞ്ഞത് ഡ്രസ്സിങ് കണ്ടുപോയി. അങ്ങനെയല്ല, ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാളുടെ വ്യക്തിനെ ഒരു വ്യക്തിത്വത്തിനെ ശരിക്കും കാണിക്കുന്ന ഒരു ഒരു ആസ്പെക്റ്റ് ആണ് ഡ്രസ്സ്. നമ്മൾ ധരിക്കുന്ന വേഷം തന്നെ ഏകദേശം ഒരാളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് അവനെന്താ, അവനൊരു ഡോണ്ട് കെയർ ആണ്. നമ്മള് വാങ്ങിക്കൊടുത്താൽ ഇടും, ആ രീതിയില്ല. അവൻ അതിനോട് ഒരു വലിയൊരു ഐഷം അങ്ങനെയല്ല, വളരെ കോൺഷ്യസ് ആണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ. അത് വേണമെന്നാ ഞാൻ പറയാം. അത്യാവശ്യം നമ്മള് പിന്നെ എന്തിനാ ജീവിക്കണത്. ശരിക്കും ഡ്രസ് മറ്റേത് അങ്ങനെയല്ല, ഒരു വെള്ളപനി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ പനി, അത് ഡിസൈനും അതിൻ്റെ ഉള്ളിലുള്ള എഴുത്തൊക്കെ മാറിയിട്ടുണ്ടാവുന്നില്ല, വേറെ വലിയ വ്യത്യാസം. വിഷ്ണു പറയാറുള്ള ഒരു കാര്യ കേട്ടോ, വിഷ്ണു ചെറുപ്പത്തിൽ എന്തോ സ്കൂളിലേക്ക് അമ്മയ്ക്കാൻ വേണ്ടി എനിക്ക് കഥ പറഞ്ഞില്ല, സ്കൂളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ബനിയ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അമ്മയാണ് ബനിയ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പൊ ബനിയന്റെ മോളില് എഴുതിയിട്ടുള്ളത് അവോയ്ഡ് വാട്ടർ, യൂസ് സോഡ ഇൻസ്റ്റന്റ്. അല്ല ടീച്ചർ വിളിപ്പിച്ചു, എന്നിട്ട് വിഷ്ണുവിനോട് ചോദിച്ചത് എവിടുന്ന് ഈ ബനി, പക്ഷെ അമ്മ വാങ്ങിച്ചത്. അപ്പൊ പിന്നെ ടീച്ചർക്ക് ഒന്നും പറയില്ല, എന്നായിക്കോട്ടെ പോയിക്കോന്ന് പറഞ്ഞു. അയ്യോ, അവന് ഡ്രസ് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്താൽ സന്തോഷിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. അവൻ ആ വെള്ളി തന്നെ ഇവിടെ അല്ലെങ്കിൽ പിന്നെ അവന് ഇഷ്ടപ്പെടാൻ. പണ്ടൊരിക്കൽ ഞാനൊരു ഈ ഒരു മസ്റ്റേർഡ് കളർ ഷർട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി കൊടുത്ത അയ്യോ അമ്മയ്ക്ക് ഇതല്ലാണ്ട് വേറെ കളറൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് ഇട്ടിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയപ്പോ അവരെന്തോ നല്ല അഭിപ്രായം പറഞ്ഞു തോന്നുന്നു. സ്ഥിരം അത് ഇടുമായിരുന്നു, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സ്ഥിരം അതിങ്ങനെ പിന്നീട് പിന്നീട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്. നമ്മളങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടവും കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെയും പിന്നെ ഇടുക. അപ്പൊ അതിനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ആദ്യം കണ്ടപ്പോ എന്താ ഇമ്മാതിരി കളറാണോ എന്നൊക്കെ ചോദിച്ചു. അതാണ് അവന്റെ ഒരു ആ ഒരു ഡിസൈൻസ് ഇപ്പൊ നല്ലോണം വന്നിട്ടുണ്ട് ആയിഷിന്റെ കൂടെ. വേറൊരു കാര്യം, വൺ തിങ് ദാറ്റ് ബോത്ത് ഓഫ് യു ലൈക്ക് ടു ഡു ടുഗദർ ആണോ അതോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണ്? അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ശ്രീലങ്ക പോവാനൊക്കെ ശ്രീലങ്കയാണ് പരിപാടി. Would you allow Aishu and Vishnu to do adventurous things? അപകടം അല്ലാത്ത രീതിയിൽ എന്തുവേണെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. Which is the most favorite moment with Aishu? അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇത് നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്തതല്ല, പക്ഷെ എന്നാലും ഇല്ലാത്ത സ്ഥലം നമ്മൾ ഉണ്ടാക്കി ചെയ്തതാണ്. കാരണം പുറത്ത് പോയിട്ട് കുറച്ചും കൂടെ എന്താ പറയാ, പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് ചെയ്യണം എന്നൊക്കെ നമ്മള് ബാൽക്കണിയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ റൂമിൽ വന്നിരുന്നിട്ട് ആണ് ചെയ്തത്. പക്ഷെ എന്തായാലും വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ അടിപൊളിയാണെന്നൊക്കെ അറിഞ്ഞു അമ്മ ചെയ്തു വിചാരിക്കണോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ എടുക്കണം. വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.